ഹായ് ഫ്രണ്ട്സ്, ജാൻകെ വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ കൂടെ എസ് എസ് എൽ സി ബാച്ചിൽ പഠിച്ചിട്ടുള്ള കുട്ടികളെ കൂടെ ഒരു ഗെറ്റ് ടുഗദർ മീറ്റ് ഞങ്ങളിന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹായ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും എൻ്റെ മോനും കൂടെ ബസ്സിലാണ് പോകുന്നത്. ഞങ്ങൾ എസ് എസ് എൽ സി ബാച്ച് ഞാൻ പഠിച്ചത് തിരൂരങ്ങാടി ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ പോയിട്ട് പിന്നീട് പറയാം. ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ റാഷിദിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇവൻ്റെ വീട് ഇപ്പോൾ പുതിയ വീട് തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ ഇവിടെ മീറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. പുറമെന്ന് കണ്ടാൽ തന്നെ നല്ല അടിപൊളി ലുക്കാണ്. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഫ്രണ്ടേജിൽ നിൽക്കുന്ന നാലാളുകൾ നിങ്ങൾ കാണുന്നുണ്ട്. ഇവരൊക്കെ എൻ്റെ കൂടെയുള്ള ക്ലാസ്മേറ്റ്സാണ്. പിന്നെ ഇവിടെയാണ് ഇവർ ഫുഡിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചെയറൊക്കെ അങ്ങനെ ഡിസൈൻ ചെയ്ത് ഇവിടെയാണ് ഫുഡ് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അവർ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഉള്ളിലേക്ക് കയറിയതിൻ്റെ ശേഷം കാണാവുന്നതാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഓണർ എന്ന് പറയുന്ന റാഷിദ്. ഇവൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് മീറ്റ് നടക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ്. എല്ലാം നല്ല അടിപൊളി സെറ്റിങ്സാണ്. എനിക്ക് വളരെ ഇഷ്ടമായി വീട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് റൂംസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ബെഡ്റൂമിലെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ എൻട്രൻസ് നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ അലമാരകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കളറൊക്കെ അടിപൊളി കളറുകളാണ് കേട്ടോ. പിന്നെ ബെഡ്റൂം ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയറൊക്കെ ഒന്നും പറയാനില്ല, അത്രയും പെർഫെക്റ്റാണ്. അടിപൊളി സിമ്പിളാണെങ്കിലും നൈസ് ലുക്ക്. പിന്നെ മിററും അതുപോലെ തന്നെ ഇതേപോലെ ഡ്രോപ്സൊക്കെ അടിപൊളിയാണ്. എന്തായാലും വളരെ രസകരമായിട്ടുണ്ട്. ഇതാണ് നമ്മൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ തൊട്ടടുത്തുള്ള ബെഡ്റൂം തന്നെയാണ് ഇത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഉള്ളത്. ഈ റൂമും തന്നെ അത്ര വലുപ്പമില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഇൻറ്റീരിയർ കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി നമുക്ക് തോന്നുന്നുണ്ട്. കാണുമ്പോൾ തന്നെ വളരെ അടിപൊളിയാണ്. എല്ലാം അതിനനുസരിച്ച് റൂമിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഇതിൻ്റെ എല്ലാ ഫർണിഷിംഗ് വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് തന്നെ കടന്ന് ഇവിടെ ടി വി യൂണിറ്റ് അതുപോലെ ടേബിളും എല്ലാം ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിലേക്ക് കയറി പോയിട്ട് മുകളിൽ എങ്ങനെയാണ് നോക്കാം. താഴെ രണ്ട് ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സ്റ്റെയർ കേസും അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹാൻഡ് റെയിലും ഇതുപോലെ ഫുൾ ഗ്ലാസ്സാണ്. മരത്തിൽ തന്നെയാണ് എല്ലാ ഡിസൈനും ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ താഴേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല രസമായിട്ടുണ്ട്. ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഹാൻഡ് റെയിലിൻ്റെ അതേപോലെ തന്നെ ഈ ഹാൻഡ് റെയിൽ വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത്, പക്ഷേ അവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ രണ്ട് ബെഡ്റൂം തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ബെഡ്റൂം എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ താഴെ കണ്ട അതുപോലെ തന്നെയാണ്, പക്ഷേ വാർഡ്രോബ്സും ഇതുപോലെ അലമാരയൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂംസൊക്കെ സെയിം സൈസ് തന്നെയാണ്. കർട്ടനൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ, അപ്പോൾ ഞാൻ താഴെ കിച്ചണും കൂടെ കാണിക്കാൻ വേണ്ടി പോകാൻ സമയത്ത് ഫുഡിന് വിളിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൂടെ പഠിച്ചവർ തന്നെയാണ് കേട്ടോ.
അപ്പോൾ കൂട്ടുകാരെ ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ ഫുഡ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ ബുഹാരി റൈസ്, ചിക്കൻ ഗ്രേവി, സലാഡുണ്ട്, അച്ചാറുണ്ട്, വാട്ടർ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഈ വിളമ്പുന്നതൊക്കെ നമ്മൾ കൂടെ പഠിച്ചവർ തന്നെയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അടുക്കള ഒന്ന് കാണിച്ചു തരാം. അടുക്കളയിൽ കയറുന്ന സമയത്ത് തന്നെ ഡിഫറെൻ്റ് കളേഴ്സിലുള്ള നല്ല അടിപൊളി ഡോറുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് കയറി വരുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ഗ്ലാസ്സുകളൊക്കെ വെക്കാനുള്ള ഒരു ഷെൽഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു ടേബിളും ചെയറും. ഫ്രഞ്ച് ടൈപ്പ് തന്നെ ഡോർ ബൈ ഡോർ ആയിട്ടുള്ള നല്ല അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഓവണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചിമ്മിനി, ഗ്യാസ് അടുപ്പ്, അങ്ങനെയുള്ള കിച്ചണൊക്കെ അടിപൊളി ഫങ്ഷനിങ് തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ വിറകടുപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ മറ്റൊരു അലങ്കാരം എന്ന് പറയുന്നത് ഷോക്കേസാണ്. ഷോക്കേസ് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇവിടെ വെച്ചിട്ടുള്ള ബോട്ടിലുകളും ഒക്കെ വളരെ ആകർഷണീയത തോന്നുന്ന ടൈപ്പ് തന്നെയാണ്. വളരെ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ ഫ്രണ്ട്സിനൊന്നും കാണിക്കാത്തത് ചിലപ്പോൾ എല്ലാവർക്കും ഇതിലിങ്ങനെ ഫേസൊക്കെ കാണിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ഒക്കെ ഇതിന്ന് ഒഴിവാക്കി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ടാണ് ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.